പൗലോസ്ലീഹ കുരിന്തിർക്കെഴുതി ഒന്നാം ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം പറയുന്നുണ്ട്. ഈ ശബ്ദം എത്രമാത്രം കേൾക്കാം, അവിടെ നിൽക്കുന്ന എല്ലാവരും വാക്യം ശ്രദ്ധിക്കണം. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നെങ്കിൽ നീ സകല മനുഷ്യരിലും അരിഷ്ടനത്ര. എത്ര പേർ ഈ വാക്യം ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുന്നു, അതിശക്തനായ പൗലോസ്ലീഹ സഭയോട് പറഞ്ഞൊരു വാക്കാണ്, ഈ ആയുസ്സിൽ മാത്രം നീ പ്രത്യാശ വെക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടനത്രേ. ഇതുപോലെ ഒരു മൃതശരീരം ഇരുന്നപ്പോൾ മരണ ശുശ്രൂഷയിൽ പറഞ്ഞ വാക്കല്ല, മരിച്ചു കിടക്കുന്ന ഭാഗത്ത് ഭംഗി വാക്കായി അനുശോചനത്തിലൂടെ പറഞ്ഞ വാക്കല്ല. പുതിയ നിയമസഭയിൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയായ കൊരിന്ത്യ സഭയിലെ ക്രിസ്തീയ സമൂഹത്തോട് പൗലോസ്ലീഹ പറയുകയാണ്, ഈ ആയുസ്സിൽ മാത്രം നീ പ്രത്യാശ വെക്കുന്നെങ്കിൽ നീ സകല മനുഷ്യരിലും അരിഷ്ടനത്രേ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ നടക്കുന്ന ഒരു ശുശ്രൂഷയും ഒരു പ്രസംഗവും ഈ ഭൗതിക ശരീരത്തോടല്ല. ബഹുമാനപൂർവ്വം നാം ചെയ്യേണ്ടുന്ന കടമ മാത്രം ചെയ്യുകയും ഇവിടെ കേൾക്കുന്ന സകല സന്ദേശവും മൂക്കിൽ ജീവശ്വാസമുള്ള ഈ ശബ്ദപരിധിയിൽ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗം ഏതാണെന്നറിയാമോ? ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നതല്ല, വാക്കും ഭാഷം കൂടാതെ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ ഡെഡ് ബോഡിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, വെട്ടിപ്പിടിക്കുവാനായി ആശ വെച്ച് സ്വപ്നം വെച്ച് ഉലകത്തിന്റെ മുഴുവൻ സൗഭാഗ്യത്തിന്റെ പുറകെ വിരഞ്ഞോടുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് ഓർക്കുക, എന്ത് നേട്ടമാണുണ്ടായത്! വീടും വയലും തോട്ടവും കൊട്ടാര സമയ വീടുകളും കെട്ടിപ്പൊക്കി അതിരുകൾ മതിൽ കെട്ടി അതിനകത്ത് ഇരിപ്പുറക്കുന്നെങ്കിൽ ഈ 2021 കൊറോണ വിട്ടുപോകാത്ത കാലഘട്ടത്തിൽ വിളിച്ചു പറയട്ടെ, നീ കെട്ടിപ്പൊക്കിയ സകല കോട്ടയ്ക്കകത്തും നിസ്സാരമായ വൈറസ് വന്ന് ലക്ഷോപലക്ഷങ്ങളെ കൊണ്ടുപോയെങ്കിൽ നമ്മുടെ മിടുക്കുകൊണ്ടല്ല ജീവശ്വാസം എടുത്ത് ഇവിടെ നിൽക്കുന്നത്, ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടെന്ന് മാത്രമാണ്. മരണശേഷം ഒന്നും ചെയ്യാനില്ല, ഇന്നും ജീവനോടിക്കുന്നിരിക്കുന്നെങ്കിൽ ഈ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ രത്ന ചുരുക്കം പറയുക, ഈ നിമിഷം ചിന്തിക്കാം, ഈ നിമിഷം ഒന്ന് തിരിച്ചു വരാം. ജീവൻ നൽകിയ, ജീവിതം നൽകിയ, ആയുസ് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നിട്ട് ചിന്തിക്കുക, ഞാൻ സൃഷ്ടാവിന് വേണ്ടി സൃഷ്ടിതാവിന്റെ വാക്കിനെ ഇതുവരെ അനുസരിച്ചിട്ടുണ്ടോ? വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങിയ നിത്യഹരിത നായകനായ പ്രേം നസിർ മരിച്ച സന്ദർഭത്തിൽ സാഹിത്യ മേഖലയിലെ അമരക്കാരൻ വിശേഷിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ പറഞ്ഞു, പ്രേം നസിർ മരിച്ചു, ഗാന്ധിജി മരിച്ചു, മഹാന്മാർ നിരവധി പേർ മരിച്ചു, അവരെല്ലാം എന്നെ വിട്ടുപോയി, എവിടേക്കാന്ന് ഞാൻ അറിയുന്നില്ല. ആ വാക്കിനകത്ത് ചിന്തിക്കാൻ ഒരർത്ഥമുണ്ട്. സാഹിത്യത്തിന്റെ അമരത്തിരുന്നിട്ടും നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടും അറിവിൽ അഗ്രഗണ്യനെന്ന് ലോകം വിശേഷിപ്പിച്ചിട്ടും അദ്ദേഹം ഒരു ഉത്തരം പൂർണ്ണമായി പറയാൻ കഴിയാതെ അവിടെ അവസാനിപ്പിച്ചു, ഇവരെല്ലാം പോയി, എവിടേക്കെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത, അറിവില്ലാത്ത, പാണ്ഡിത്യമില്ലാത്ത, പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആഴം അറിയാവുന്ന, ദൈവത്തെ തിരിച്ചറിഞ്ഞ് ഏതൊരു ദൈവത്തിലും പറയാൻ കഴിയും, ഒരു വിശുദ്ധൻ മരിച്ചാൽ അവൻ എവിടെ പോകും? ഇവിടെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ചോദിക്കുന്നത്, ഇന്നും മരണം എന്നെയോ നിങ്ങളെയോ മാടി വിളിച്ചാൽ, അതിന്റെ ഏറ്റവും വലിയ മൗനതയിലേക്ക് പോയാൽ, അതിന്റെ ഏറ്റവും വലിയ നിദ്രയിലേക്ക് പോയാൽ, നിങ്ങൾക്കും എനിക്കും പറയാൻ കഴിയുമോ ഞാനും നിങ്ങൾ എവിടെ കാണുമെന്ന്? ആ ചോദ്യത്തിന്റെ ഉത്തരം പൂരിപ്പിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് മടങ്ങിപ്പോകാവൂ. പൗലോസ്ലീഹ മരണത്തെ ഭയാനകമായ, ഭീതിജനകമായ ഒരു പദത്താലും വിളിച്ചില്ല. അദ്ദേഹം വിളിച്ചത് അനാലൂസിസ് എന്ന മൂലപദത്തിന്റെ അർത്ഥമായ നിദ്ര, വിശ്രമം, വേർപാടെന്ന മനോഹര പദത്തിലാണ്. ഒരു തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന കപ്പൽ മറ്റൊരു ലക്ഷ്യസ്ഥാനമായ തീരത്തേക്ക് നങ്കൂരമെടുത്ത് ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന പോലെയാണ് മരണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മരണം കൊണ്ട് അവസാനിക്കുകയല്ല, അവിടം കൊണ്ട് തുടങ്ങുകയാണ്, മറ്റൊരു വാസത്തിലേക്കുള്ള യാത്രകയാണ്. ഒരു പച്ചിലയുടെ പിറകിൽ പുഴുദശയിൽ പുറന്തോട് വെച്ച ആവരണത്താൽ അകത്ത് സമാധിയിരിക്കുന്ന പച്ചപ്പുഴു അതിന്റെ പുറന്തോട് സ്വയം പൊളിച്ച് ചിറകുകൾ പുറത്തേക്ക് വന്ന് സ്വയം ബലം പ്രാപിച്ച് വർണ്ണ ചിറക് വിരിച്ച് അനന്തവികായസിലേക്ക് പറന്നുയരുന്ന പോലെയാണ് ഒരു ഭക്തന്റെ മരണം. ഇവിടെ അവസാനിക്കുന്നില്ല. ആകയാൽ ഈ പ്രിയപിതാവിനെ ആ നിത്യതയിൽ പൊൻപുലരിയിൽ
നമ്മുടെ അരുമനാഥന്റെ മടിയിൽ ആ കൂടെ ആ ഭവനത്തിൽ നമുക്ക് കാണാമെന്ന് എത്ര പേർക്ക് പ്രത്യാശയുണ്ട്. പ്രത്യാശയുള്ളവർ ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് മരണം നമ്മെ മാടി വിളിച്ചാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താതെ ഒരു വ്യക്തി ജീവിതങ്ങളും ഇവിടെ നിന്ന് മടങ്ങിപ്പോകരുത്. ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. ഇന്ന് കേട്ട അനുശോചന വാക്കുകളും പ്രത്യാശ വാക്കുകളും ദൈവ സന്ദേശവും നമുക്ക് മടങ്ങി വരവിനുള്ളതാകട്ടെ. ഒരിക്കലൊരു സിമിത്തേരിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ദേഹം മണ്ണാകും മുമ്പേ തേടിക്കൊള്ളുക ദൈവത്തിന്റെ കൃപ. എനിക്കത് തന്നെ അവസാനം പറഞ്ഞു നിർത്താൻ ആഗ്രഹമുണ്ട്. ദേഹം മണ്ണാകും മുമ്പേ തേടിക്കൊള്ളുക ദൈവത്തിന്റെ കൃപ.